ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദി ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പന്നിത്തടം സിംല ഗ്രൌണ്ടിൽ നടന്ന സെമിനാറിൽ ഫാദർ ലൂക്ക് ബാബു സാധു ആനന്ദവനം ജൂന അഖാഡ വാരണാസി ഓണമ്പിള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർപേഴ്സൺ പി ജെ ജ്യോതി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, സംഘാടക സമിതി കൺവീനർ എൻ എസ് സത്യൻ, ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, സെക്രട്ടറി കെ പി ജയൻ എന്നിവർ സംസാരിച്ചു. പക്ഷെ അവിടെ പലരും പലതും പറയാം. എനിക്ക് എന്റെ മതത്തെക്കുറിച്ച് പറയാം. ഭേദങ്ങൾ ഇല്ലെന്ന് പറയാനല്ല, ഭേദങ്ങൾ നിലനിന്നുകൊണ്ട് എന്തുകൊണ്ടും മനുഷ്യനായി ജീവിക്കാൻ സാധിക്കാതെ പോകുന്നു. അവരവരുടെ സംസ്കാരങ്ങൾ നിലനിൽക്കട്ടെ. ഇന്ത്യയിൽ എല്ലാവരും വന്നത് രാജ്യത്തിന്, അപ്പോഴോ അത് ഈ വൈവിധ്യങ്ങളുടെ ഒഴുക്കാണ്. വൈവിധ്യങ്ങളുടെ ഒരു പൂങ്കാവനമായി നിലനിൽക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് പ്രധാനം. അവിടെ എല്ലാവരും ഉണ്ടായി. നേരത്തെ ഇവിടെ ഫാദർ സൂചിപ്പിച്ചല്ലോ, സദേവം സത്യം മാത്രമേ ഒന്നേ ഉള്ളൂ, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ഇവിടെ ഫാദർ നേരത്തെ പറഞ്ഞുപോയി, ഏകം സത് ഒന്നേ ഉള്ളൂ, വിപ്രാ ബഹുധാ വദന്തി. പക്ഷെ വിപ്രന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു, പണ്ഡിതന്മാർ പല രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നു. പക്ഷെ ഒരേ ഒരു സത്യത്തിലേക്ക് ഇങ്ങനെ ആലോചിച്ച് പോയി നോക്കൂ, ആർക്ക് ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയുക? എത്ര വലിയ പ്രഗത്ഭനായ ശാസ്ത്രകാരന് പോലും അവസാനം ഒരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു, എന്തോ ഒരു അത്ഭുതകരമായ സത്യത്തിന്റെ സാന്നിധ്യം കാണുന്നു എന്നാണ്. ഇന്ത്യ ഒരു അത്ഭുതമായിരുന്നു. എല്ലാം ചേർന്ന ഇന്ത്യ, എല്ലാവരെയും സ്വീകരിച്ച ഇന്ത്യ, എല്ലാ സ്വരങ്ങളെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഇന്ത്യ, എല്ലാ സംസ്കാരങ്ങളെയും ചേർത്തുവച്ച ഇന്ത്യ, പലതിനെയും ഇവിടെ തന്നെയും അതോടൊപ്പം തന്നെ പുറത്തുനിന്നും സ്വീകരിച്ചു തന്റെ മാറിലേക്ക് ചേർത്തുപിടിച്ച ഇന്ത്യ. ആ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു.